ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിസഭയിലെ ഓരോരുത്തരുമായി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു രംഗത്തെത്തിയിരിക്കുകയാണ്. മന്ത്രിമാർ ലക്ഷ്മണരേഖ കടക്കുന്നു എന്ന ഗവർണറുടെ വിമർശനത്തിനായിരുന്നു ആർ ബിന്ദു എന്ന് മറുപടി നൽകി രംഗത്തെത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുക മാത്രമാണ് ലക്ഷ്യമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ലക്ഷ്മണരേഖകൾ ഒരുപാട് ലംഘിച്ചു തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നും അല്ലെങ്കിൽ വീടിൻ്റെ പരിമിത വൃത്തത്തിൽ ഇരിക്കുമായിരുന്നല്ലോ എന്നായിരുന്നു ആർ ബിന്ദു ചോദിച്ചത്. മറ്റ് വിവാദങ്ങൾക്ക് കടക്കാനില്ല എന്നും ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി പരിഷ്കരിക്കാനും ഏറ്റവും മികവുറ്റുള്ളതാക്കാനുള്ള സന്ദർഭമാണ് ഇതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വിവാദ കലുഷിതമായി അവതരിപ്പിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് മാധ്യമങ്ങളോട് പറയാനുള്ളത്. പേരെടുത്തുള്ള വിമർശനം പ്രശ്നമല്ല എന്നും പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കുന്നരുത് എന്നും ബിന്ദു പറഞ്ഞു. കർമ്മം ചെയ്യുക എന്നത് പ്രധാനം എന്നും അവർ ചൂണ്ടിക്കാട്ടി. വി സിമാരുടെ രാജി എന്ന മുൻ നിലപാടിൽ നിന്നും ഗവർണർ അയവ് വരുത്തി മനസ്സിലാകുന്നത് എന്നും ഗവർണർക്കെതിരെയുള്ള UDFലെ വ്യത്യസ്ത അഭിപ്രായത്തിന് എന്നാണ് അതിന് അവർക്കൊരു നിലപാടുണ്ടായിരുന്നു എന്നായിരുന്നു ആർ ബിന്ദുവിൻ്റെ പരിഹാസം. വൈസ് ചാൻസലർക്കെതിരായ നടപടിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രശ്നമുണ്ടെങ്കിൽ അവർ സുപ്രീം കോടതിയിൽ പോകട്ടെ എന്നും ഗവർണർ വെല്ലുവിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം VCമാരുടെ നിയമനം റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ VCമാർക്ക് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അധികാര പരിധി വിട്ട് പ്രവർത്തിക്കരുത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇതിനു പിന്നാലെ ഹൈക്കോടതിയും VCമാർ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതോടെ ഉടൻ രാജിവെക്കണമെന്ന അന്ധവിശ്വാസം ഗവർണർ മയപ്പെടുത്തുകയായിരുന്നു.